തൃശൂർ പൂരത്തിൻ്റെ ത്രിതല അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 10:30 മണിക്ക് കാട്ടിങ്കച്ചിറ ഇരിഞ്ഞാലക്കുട കാട്ടിങ്കച്ചിറ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഓഫീസിലേക്ക് റൂറൽ ഇരിഞ്ഞാലക്കുട ഉല്ലാസ് വി എ അഡീഷണൽ പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് ഇന്ന് 10:30 മണിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 30-ാം തീയതിയാണ് ആ നോട്ടീസ് തന്നത്. ഇന്ന് 10:30 മണിക്ക് അവിടേക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിലേക്ക് എത്താനുള്ള ഒരു ട്രാഫിക് പ്രശ്നങ്ങളുമൊക്കെ ഉള്ള കാരണം അത് പോലീസ് ക്ലബിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് സൗകര്യമായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലത്തെ തിരുവമ്പാടി ദേവസ്വത്തിലെ 2 ആൾക്കാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം ലഭിച്ചത് സെക്രട്ടറിക്കാണ്, അത് ഇന്ന് 10:30-ക്കാണ്. അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഇതേ സമയത്ത് തന്നെ ജോയിൻറ്റ് സെക്രട്ടറിക്കും കത്ത് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളത് ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞ ആ പൂരം ഏതെല്ലാം തരത്തിൽ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റിയോ ആ രീതിയിലെല്ലാം വ്യാഖ്യാനിച്ച് അതിൻ്റെ പകിട്ടും അതിൻ്റെ ആ പൊളിമയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി അതിൻ്റെ സത്യവും നിജസ്ഥിതിയും മനസ്സിലാക്കി ജനങ്ങളിലേക്കും പൂരപ്രേമികളിലേക്കും അതുപോലെ തന്നെ 2025 പൂരം വളരെ സുഗമമാക്കി നടത്താൻ വേണ്ട ഒരു മാർഗനിർദ്ദേശവുമായിട്ട് ആവണം ഈ ചോദ്യം ചെയ്യൽ എന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ സെക്രട്ടറി എന്ന ലെവലിൽ എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ കയ്യിലുള്ള ഇതുവരെ കൂടിയിട്ടുള്ള മിനിറ്റ്സിൻ്റെ കോപ്പികളും എടുത്തിട്ടുള്ള തീരുമാനങ്ങളും എല്ലാം ഞങ്ങൾക്ക് ലഭ്യമായ എല്ലാ രേഖകളും ഞങ്ങൾ കയ്യിൽ വയ്ക്കുന്നുണ്ട്. ആ രേഖകളുമായിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. ബാക്കിയെല്ലാം നമ്മളവിടെ വിഷൽ മാധ്യമത്തിലൂടെയും മറ്റ് തരത്തിൽ നമുക്ക് പോലീസിനും മറ്റ് ജനങ്ങൾക്കും അതിൻ്റെ വിഷ്വൽസ് ധാരാളം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം പോലീസിൻ്റെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും ലഭിച്ചിട്ടുണ്ടായിരിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഇന്ന് ഈ ചോദ്യം ചെയ്യലിന് ഞങ്ങളവിടെ പോകുന്നത്. ഇതിലിപ്പോൾ രാഷ്ട്രീയം വിഷയം എന്നുള്ളത് ഉപരി ഇതൊരു ഉദ്യോഗസ്ഥനിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു പോലീസ് രാജാണ് അവിടെ നടത്തിയത്. അവിടെ അതിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയമോ അങ്ങനത്തെ ഒരു ഇതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ആ ഇലക്ഷൻ സമയമായ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം കളിച്ചു എന്നല്ലാതെ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊന്നും ഇതിലില്ല. ഇത് പക്ക പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അവർ തൃശ്ശൂർ പൂരത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് തെറ്റുപറ്റി ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ നല്ലൊരു ഈ എന്താ പറയുക കൂടിക്കാഴ്ച. തിങ്കളാഴ്ച ജോയിൻറ്റ് സെക്രട്ടറിയെ തിങ്കളാഴ്ച വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള കത്തുകളെക്കുറിച്ച് എനിക്കറിയില്ല. ആരെയൊക്കെയാണ് വിളിക്കുന്നത് എന്നും ഇനി കമ്മിറ്റി മെമ്പർമാരെ വിളിക്കുന്നുണ്ടോ മറ്റു തരത്തിലല്ല ആരൊക്കെയാണ് വിളിക്കുന്നത് അതിൻ്റെ ക്രൈറ്റീരിയ എനിക്കറിയില്ല. എന്നാലും രണ്ടാളെ വിളിച്ചിട്ടുള്ള 2 കത്ത് ദേവസ്വത്തിൽ വന്നതായിട്ട് കാണുന്നുണ്ട്.